സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ബിനീഷ് കോടിയേരിയെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്ന് ഇപ്പോൾ സൂചന ലഭിച്ചിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കകം ബിനീഷ് കോടിയേരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് ബിനീഷ് കോടിയേരിക്കെതിരെ നടന്നത് ഈ ചോദ്യം ചെയ്യൽ ലഭിച്ച വിവരങ്ങളിൽ പലതിനും പരസ്പര പൊരുത്തക്കേടുണ്ട് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി പലരെയും ചോദ്യം ചെയ്യാനുണ്ട് ആദ്യൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബിനീഷ് കോടിയേരിയെ ഇനി ചോദ്യം ചെയ്ത് ചെയ്യുകയുള്ളൂ അതിനാണ് ഒരാഴ്ചത്തെ സമയം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം തീർച്ചയായും ബിനീഷ് കോടിയേരിയെ വിളിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴത്തെ സൂചന ഇതുമായി ബന്ധപ്പെട്ട് ആധികാരികമായ വിവരങ്ങളൊന്നുമില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂറാണ് നേരത്തെ ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്യലിൽ ബിനീഷ് പറഞ്ഞ പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ലഹരി മരുന്ന് സ്വർണ്ണക്കടത്ത് കള്ളപ്പണം ഈ മൂന്ന് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ ഇ ഡി ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്തത് ഈ മൂന്ന് കാര്യങ്ങളിലും ബിനീഷ് കോടിയേരി പറഞ്ഞ പല കാര്യങ്ങളും വ്യക്തത ഇല്ലാത്തതാണ് ആ വ്യക്തത കുറവ് പരിഹരിക്കുക എന്നുള്ളതാണ് അടുത്ത എൻഫോഴ്സ്മെന്റിന്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരാഴ്ചക്കകം ബിനീഷ് കോടിയെ വീണ്ടും വിളിക്കുക ബിനീഷ് കോടിയെ വിളിക്കുന്നതിന് മുൻപായി പലരെയും ചോദ്യം ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പലരെയും വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും സ്വപ്ന സുരേഷിനെയും ബിനീഷ് കോടീരിയേയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും ഇപ്പോൾ വന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടുവെന്നാണ് ഇ ഡി നൽകുന്ന സൂചനകൾ അതായത് യു എ എഫ് എക്സ് സൊല്യൂഷൻ എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ടു പേരെയും സംശയനിഴിലാക്കിയിരിക്കുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പണമിടപാടുകൾ ഇതൊരു കടലാസ് കമ്പനിയാണ് എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷും ബിനീഷ് കോടീരിയും തമ്മിൽ എന്ത് ഇടപാടാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ചും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ബിനീഷ് കോടിയേരി നിന്ന് ആധികാരികമായി വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ബിനീഷ് കോടിയേരിക്കിപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കാർ പാലസിൻ്റെ ഉടമ ലത്തീഫ് വളരെ ശക്തമായിട്ടുള്ള മൊഴിയാണ് ബിനീഷ് കോടിയേരിക്ക് എതിരെ നൽകിയിരിക്കുന്നത് കേരളത്തിൽ അങ്കോളം എങ്ങോളമുള്ള കാർ പാലസ് എന്ന് പറയുന്ന ഈ ഷോറൂമിൽ ബിനീഷിൻ്റെ വിയർപോഹരി ഉണ്ട് എന്നാണ് ലത്തീഫ് നൽകിയിരിക്കുന്ന മറുപടി അതിൽ നിക്ഷേപമുണ്ട് ബിനീഷിന് അതുകൊണ്ട് ഈ നിക്ഷേപം എങ്ങനെയാണ് വന്നത് എവിടെ നിന്ന് ാണ് വന്നത് ഇതിന്റെ സോഴ്സ് എന്താണ് തുടങ്ങിയവ തീർച്ചയായും അടുത്ത ചോദ്യം ചെയ്യൽ ബിനീഷിന് ഇ ഡിയോട് വിശദീകരിക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കൊച്ചി ലേ മെറിഡീനിൽ നടന്ന ലഹരി മരുന്ന് കേസ് ഒത്തുതീർപ്പാക്കിയത് ബിനീഷ് കോടിയാരി ആണ് എന്നുള്ള ആരോപണം ശക്തമായിരുന്നു ഈ ഹോട്ടലിൽ നിന്ന് ലഹരി മരുന്നിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ആ സാമ്പിൾ ശേഖരിച്ച ഘട്ടത്തിലാണ് ബിനീഷ് കോടിയേരിയുടെ ഇടപെടൽ ഉണ്ടായത് എന്നാണ് പറയാൻ ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ആ സാമ്പിൾ ലഹരി മരുന്നിന് പകരം മറ്റെന്തോ നൽകിയാണ് കാക്കനാട്ടെ ലാബിലേക്ക് അയച്ചത് അവിടുത്തെ പരിശോധനയിൽ അത് ലഹരിമരുന്നല്ല എന്ന് കണ്ടെത്തുകയും കൊച്ചിയിലെ ലഹരിമരുന്ന് കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ആരോപണം ഉയർന്നിരുന്നത് ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലും ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യും ഇടി എന്തായിരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം ഏത് തരത്തിലാണ് കേസ് അട്ടിമറിച്ചത് തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരി നിന്ന് ആരായും അതിനാണ് ഒരാഴ്ചയ്ക്കകം തന്നെ ബിനീഷ് കോടിയേരിയെ വിളിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന